സൂപ്പർ കൺമണി ഒക്ടോബർ 7 ആരംഭിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8 മണിക്ക് മഴവിൽ മനോരമയിൽ. ഉങ്ങിത്തുടങ്ങിയ കപ്പലാണെന്ന് തോന്നിത്തുടങ്ങിയല്ലേ? അതുകൊണ്ടല്ലേ നിഴല് പോലെ നിന്നവർക്ക് പോലും എന്റെ അടുത്തേക്ക് വരാൻ ബുദ്ധിമുട്ട്. ശരി, ഐ നോ വെരി വെൽ. എന്റെ കൂടെ നിൽക്കാൻ ഭയമുണ്ടാവും. ഒരായുധം എപ്പോ വേണമെങ്കിലും നെഞ്ചിന് നേരെ നീളാം. പൊയ്ക്കോളൂ ജഗൻ, രക്ഷപ്പെട്ടോളൂ. പ്ലീസ്, നശിക്കാനായാലും നിലനിൽക്കാനായാലും അവസാന നിമിഷം വരെ ഞാൻ ഷാരിയോടൊപ്പം ഉണ്ടാവും. വിളിച്ചിട്ട് വരാൻ ലേറ്റായത് കോർപ്പറേറ്റിന്റെ കാര്യത്തിന്. വേണ്ട ജഗൻ, ഇനിയൊന്നും വേണ്ട. വയ്യ എനിക്ക്. ഫാക്ടറിയിൽ നിന്ന് മാനേജർ വിളിച്ചിരുന്നു. ലേബേഴ്സിന് സാലറി ഇടുന്നതിനെ പറ്റി ചോദിച്ചു. ഫാക്ടറി പൊളിച്ച് തൂക്കി വിറ്റേക്ക്, അല്ലെങ്കിൽ കത്തിച്ച് ചാമ്പലാക്ക്. വാട്ട് യു മീൻ? മുമ്പും കൂടെ നിന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ദുർഗാദീതിക്ക് പകരം മറ്റൊരാൾ വരും. അങ്ങനെ ആയിരുന്നില്ലേ എന്നും? മുമ്പില്ലാത്തൊരു ശത്രു ഇപ്പൊ എന്റെ പുറകെയുണ്ട്. കൊല്ലാനൊരാൾ തീരുമാനിച്ചിറങ്ങിയാൽ എവിടെ വരെ ഓടും? എനിക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കൊടുങ്കാറ്റ് വന്നാലും പതറാതെ തല ഉയർത്തി നിന്നേ കണ്ടിട്ടുള്ളൂ. ദുർഗാദീതിയുടെ ബോഡി മുംബൈയിലെത്തി. നാളെയാണ് ക്രിമേഷൻ. ദീദിയെ യാത്രയയക്കാൻ അവിടെ ഞാനും ഉണ്ടാവണം. നാളെ കാലത്തെ ഫ്ലൈറ്റിന് ഞാൻ പോവും. ഓക്കെ. തിരിച്ചു വന്നിട്ട് ചെയ്തു തീർക്കാൻ ഏറെയുണ്ട്. ദീദിയുടെ ചോരയുടെ കണക്ക് വീട്ടിയേ തീരൂ. മുംബൈയിൽ നിന്നും മടങ്ങുമ്പോൾ ഷാർപ്പ് ഷൂട്ടറിനെ കൊണ്ടാവും വരിക. അവസാന യുദ്ധത്തിന് സമയമായെന്ന് മനസ്സ് പറയുന്നു. രാഖി, രാജീവൻ, ഡൊമിനിക്, ഇന്ദിരാ വിശ്വനാഥൻ, ഇവരുടെ ജീവൻ എടുക്കണം, പിന്നെ ഞാൻ ഇവിടം വിടും. ശരി, രാഖിയുടെ പിള്ളാരെ ദുർഗാദീതിയെ തീർത്ത ശേഷം രക്ഷിച്ചോണ്ട് പോയത് ഡൊമിനിക്കോ ഇന്ദിരയോ അല്ല, രാജീവാണ്. ഈ സിറ്റിയിൽ എവിടെയും അവനുണ്ട്. ഏത് നിമിഷം അവൻ നിന്നെ തേടി വരാം. ജഗൻ, ജഗൻ എവിടേക്കും പോകരുത്, ഇവിടെ തന്നെ വേണം, എന്റെ അടുത്ത് തന്നെ വേണം. രാഖിയുടെ പിള്ളാരെ ദുർഗാദീതിയെ തീർത്ത ശേഷം രക്ഷിച്ചോണ്ട് പോയത് ഡൊമിനിക്കോ ഇന്ദിരയോ അല്ല, രാജീവാണ്. ഈ സിറ്റിയിൽ എവിടെയും അവനുണ്ട്. ഏത് നിമിഷം അവൻ നിന്നെ തേടി വരാൻ.